അപ്പോൾ നമുക്കിതിനി സർവിങ് പ്ലേറ്റിലോട്ട് ഒഴിക്കാൻ കണ്ടില്ലേ. എന്താ കറി, നല്ല സൂപ്പർ കറിയല്ലേ. കണ്ടാൽ തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ വേഗം ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടർ പനീർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എണ്ണ കുറവ് വേണമെങ്കിൽ എണ്ണ കുറച്ചിട്ട് ചേർക്കാം. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ, അതായത് വെളുത്തുള്ളി, ഒരു 8 മുതൽ 10 അല്ലി വരെ ചെറിയ വെളുത്തുള്ളി അല്ലിയാണത് നമുക്ക് ചേർക്കാം. അതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. അങ്ങനെ അരിയൊന്നും വേണ്ട, നമുക്കിത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക്, 1 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത്. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊതുവെ ചപ്പാത്തി കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള, ഇനിയിപ്പോൾ 2 ചെറിയ സവാളയിലും മതി, സവാള കൂടി പോണ്ട. അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് വഴറ്റുക, ഒന്ന് ചെറുതായിട്ട് ആ റോ ടേസ്റ്റ്, അതായത് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി, അല്ലാതെ കുറേ വഴറ്റേണ്ട ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് സവാള അരിഞ്ഞിട്ടിരിക്കുകയാണ്, ചെറുതായി അരിയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാഷ്യൂനട്ടാണ്, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 5-8 എണ്ണം ഉണ്ട്, 8-10 എണ്ണം ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല ചേർക്കണമെന്ന്. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും, പിന്നെ ഗ്രേവി നല്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയും നമുക്ക് കിട്ടും. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട, കറി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സവാളയിലേക്ക് ഇനി 3 ചെറിയ തക്കാളി അരിഞ്ഞിട്ടിടാം. നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്, ഇതിന് പുളിയുള്ള തക്കാളി ഇടരുത്. അപ്പോൾ 3 തക്കാളി അരിഞ്ഞിടാം. തക്കാളി ഞാൻ ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടരിഞ്ഞിട്ടുള്ളൂ, കാരണം നമ്മൾ ഇതിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിയേണ്ട യാതൊരു കാര്യമില്ല. കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചേക്കാം. അതാ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിലിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം. കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നു എത്രയും നമ്മൾ നോക്കണ്ട, കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കുക്കിംഗ് ഓയിൽ. പിന്നെ വെളിച്ചെണ്ണ ഇതിൽ നോർത്ത് ഇന്ത്യൻ കറികളിലൊന്നും വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യില്ല, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര ഓയിൽ ഒഴിച്ചാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് അതാണ് പറയുന്നത്, കാരണം കമൻസ് ഇടുന്നുണ്ട് ഓയിലിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓയിൽ എത്ര കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. നിങ്ങൾക്ക് വേണ്ട ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ ആ മെത്തേഡാണ് കാണിക്കുന്നത്, ഈ മെത്തേഡ് പ്രകാരം ഉണ്ടാക്കിയാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചപ്പാത്തിക്ക്, ആ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. ചൂടോടുകൂടി മിക്സിയിൽ അരച്ചെടുക്കരുത്, ഒക്കെ കൂടി നമ്മുടെ മുഖത്തേക്ക് തെറിക്കും. അപ്പോൾ തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് അതേ കടായി തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് എത്രയും നമുക്ക് വേണ്ട വെച്ചാൽ അത്ര. എണ്ണയൊക്കെ ചൂടായി, നമുക്കിതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പം നോർത്ത് ഇന്ത്യൻ കറി എന്ന് പറഞ്ഞു പറയുമ്പോഴേ ഈ ജീരകം ഇടും, ജീരകം അതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ്. പല ആൾക്കാർക്കും ജീരകം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പം നിങ്ങൾ ഒരു നുള്ളിടുക അല്ലെങ്കിൽ ജീരകം അവോയ്ഡ് ചെയ്തോളൂ. പക്ഷെ ജീരകം കറികളിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും.
പിന്നെ നമുക്കിതിലേക്ക് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം ഓഫ് ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് കാരണം ഇപ്പം നമ്മൾ പുതുതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പിന്നെ ഓഫ് ചെയ്തിട്ടല്ല ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓഫ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി ഇട്. കാരണം അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി എന്താണ്ടാവുക, കറിക്ക് കയ്പ്പ് രസം വരും. ഇതിന് മുന്നേ ഞാൻ ഉള്ളി ചമ്മന്തി ഇട്ടിട്ട് കുറേ പേര് പറഞ്ഞു ചമ്മന്തിക്ക് കയ്പ്പ് രസമാണ്. അത് വരാൻ കാരണം എന്താ, മുളക് പൊടി ആദ്യം എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ ഇഡ്ലിയുടെ കൂടെ ഞാനൊരു ഉള്ളി ചമ്മന്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് മുളക് പൊടി മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോയിട്ടാണ് കയ്പ്പ് രസം വരുന്നത്. അപ്പോൾ അതാ ഞാനൊരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇന്ന് നല്ലൊരു കളറ് കിട്ടും. ഇത് ഒട്ടും അരുവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്ത്. നിങ്ങൾ നല്ല മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചിലത് എരിവുള്ളതും ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ചേർക്കുക. ചില്ലി പൗഡർ നമ്മളുടെ അളവ് കണക്കിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഞാൻ ഗ്യാസ് ഓഫാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ മൂത്ത് വരും ഈ ചൂടിൽ കിടന്നിട്ട്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. അത് ഗ്യാസ് ഓൺ ചെയ്തു. അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അത് എന്തിനാ വെച്ചാൽ ഇതിലുള്ള എണ്ണ തെളിഞ്ഞു വരും. ഈ മുളക് പൊടി ഞാനിങ്ങനെ ആദ്യം ഇടാൻ കാരണം നമ്മുടെ കളറിന് സോറി നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. നല്ല ഭംഗിയുണ്ടായിരിക്കും കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുളക് പൊടി ചേർക്കുന്നത്. നമ്മൾ ദാൽ ഫ്രൈയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുളക് പൊടി നെയ്യിലോ എണ്ണയിലോ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ദാലൊക്കെ ആണെങ്കിൽ നെയ്യിൽ ചേർത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അതിങ്ങനെ കണ്ടില്ല, ആ എണ്ണ മീതെ തെളിഞ്ഞു വന്നു. നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുളക് പൊടി മൂക്കിലടിക്കുക. മുളകിൻ്റെ അത് വെള്ളം ഒഴിക്കാതെ നമുക്ക് നേരിട്ടിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോഴും കാണിച്ചു തന്നു മാത്രം രസം. അപ്പോൾ ഈ എണ്ണ മീതെ തെളിഞ്ഞു വരും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ചേർക്കാണ്ട് അപ്പോൾ ഈ പേസ്റ്റ് ആദ്യം ചേർക്കാം. നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്തിട്ട് എണ്ണ തെളിയണം. അപ്പോഴാണ് അതിൻ്റെ ആ സ്വാദ് വരുന്നത്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പൊ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ അപ്പോഴേക്കും ഇത് സ്റ്റോറേജ് ഫുള്ളാവുക കാരണം എനിക്ക് വീഡിയോ ഒട്ടും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ പേസ്റ്റിലേക്ക് പേസ്റ്റ് ചേർത്തതിൻ്റെ ശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ തെളിയണം. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇത് നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം എണ്ണ തെളിയണ വരെ. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കൂടി വരുള്ളൂ. അപ്പോൾ കുറച്ച് നമുക്കൊരു പേഷ്യൻസ് വെച്ചാൽ വയ്ക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമ്മൾ എത്രത്തോളം ഇത് വഴറ്റണ വെച്ചാൽ അതുപോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഞാൻ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തിരിക്കുന്നത്. അത് കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണുക. ഇതിനി അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല. പൊതുവെ ഗ്രീൻ പീസിന്
അധികം ടൈമൊന്നും വേണ്ട കുക്കാവാൻ. പക്ഷെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ടാൽ പിന്നെ നമുക്ക് ഒരു ആ റോ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ പച്ചമണ്ണം ഉണ്ടാവില്ല. നമ്മൾ നേരിട്ടിട്ട് ഗ്രീൻ പീസ് ഇടുമ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇട വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് എത്ര ഗ്രേവി വേണ്ട വെച്ചാൽ അതിനാവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിമൊക്കെ ഫുള്ളിൽ വയ്ക്കാൻ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. വല്ലാതെ ഗ്രേവി ഇങ്ങനെ ഒഴുക്കനുള്ള ഒരു ഗ്രേവി ആയിരിക്കില്ല, ഒരു കുറുകിയ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഉണ്ടാവുക. ഉപ്പൊക്കെ ഞാൻ നോക്കി പാകമാണ്. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കുക. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചിട്ട് എണ്ണ ഒന്ന് മീതെ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതാ നമ്മുടെ കറിയൊക്കെ റെഡിയായി. എണ്ണയൊക്കെ കണ്ടില്ലേ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു അബദ്ധം ഇതിൽ പറ്റി. കാരണം ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. അത് കാരണം ഇത് എണ്ണ തെളിഞ്ഞു വരാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തു. അപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിങ്ങനെ വല്ലാതെ കുറേ വെള്ളത്തോടക്കണുള്ള ഒരു കറിയല്ല, കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ള കറിയാണത് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ നമുക്ക് വെള്ളത്തോടക്കണ വേണമെങ്കിൽ ഉണ്ടാക്കാം, അത് പ്രശ്നമില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടും. ഞാൻ ഒഴിച്ചത് കുറച്ച് അധികമായിപ്പോയി. നിങ്ങൾ ഒഴിക്കുമ്പോൾ അത്ര തന്നെ ഒഴിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം പനീർ, അല്ലെങ്കിൽ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര പനീർ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രഷ് പനീറാണ്. നമുക്ക് പനീർ ചേർത്ത് കഴിഞ്ഞാൽ കുറേ നേരിട്ടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. പനീർ റബ്ബർ പോലെയാവും, കുറേ നേരിട്ടിട്ട് തിളപ്പിച്ചാൽ ഹാർഡായി പോവും. കാരണം പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ റിച്ച് അല്ലേ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ബോയിലായാൽ മതി. നമുക്കിതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല എപ്പോഴും അവസാനമാണ് ചേർക്കാവൂ. ഒരു അര ടീസ്പൂണ് ഗരം മസാല. അത് നമ്മളുടെ ഗരം മസാലയുടെ ഫ്ലേവറിനനുസരിച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല സ്ട്രോങ് ഫ്ലേവറൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അര ടീസ്പൂണാണ് ചേർത്തിക്കുന്നത്. ഒട്ടും ഫ്ലേവർ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് ഈ ബോയിലാവട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നാണെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വീട്ടിലെ പാലിൻ്റെ പാടിന് അടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം, അത് എന്തെങ്കിലും ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കസൂരിമേത്തി ഇല്ലേ, ഉലുവയിൽ ഉണക്കി പൊടിച്ചത്, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ പനീരൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. പനീർ ചൂടാകുമ്പോൾ കുറച്ചും കൂടി അത് സോഫ്റ്റാവും. ഇനി കൂടുതൽ ചൂടാക്കിയാൽ വീണ്ടും അത് ഹാർഡാവും. അപ്പം ഇത് മതി. ഒരു മിനിറ്റ് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനം മല്ലിയില വിതറാം. എത്രയേ ഉള്ളൂ, വളരെ ഈസി, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണത്. ചപ്പാത്തിയുടെ കൂടിയും പുലാവിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ്. നമ്മളിൽ ഈ കറിയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, നമ്മൾ ആ പേസ്റ്റ് വഴറ്റുന്നതിലാണ് ഇതിൻ്റെ ആ ടേസ്റ്റ്. എത്രമാത്രം നന്നായിട്ട് നമ്മൾ ആ പേസ്റ്റ് വഴറ്റുന്നു, അതുപോലെ ഇരിക്കും അതിൻ്റെ ടേസ്റ്റ്. ആ പേസ്റ്റ് നന്നായിട്ട് വഴന്നിട്ട് ആ എണ്ണ തെളിയണം അതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.